ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് തുടക്കത്തിലേ കാണിക്കുന്നത് സുമിത്ര ആ ആൽബം എടുത്തു നോക്കുമ്പോൾ അവിടെ നമ്മൾ അനിരുദ്ധിന്റെയും അരണ്യയുടെ എല്ലാം ഫോട്ടോകൾ കാണുകയാണ്. അത് കണ്ട് സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞ് എൻ്റെ മക്കളെ പറ്റിയുള്ള ഓർമ്മകൾ സുമിത്രയുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ ആലോചിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന രാത്രിയിൽ ആ റോട്ടിൽ കൂടെ ഡ്യൂട്ടിയും കഴിഞ്ഞ് നടന്നു വരുന്ന പൂജമോളയാണ്. പൂജമോളുടെ തൊട്ടു പിന്നാലെ ഒരു ബുള്ളറ്റിൽ ഒരുത്തനുണ്ട്. ബുള്ളറ്റിൽ തൊട്ടടുത്തെത്തിയ അവൻ്റെ തലയിൽ ഹെൽമെറ്റ് താഴ്ത്തി വച്ചിരിക്കുന്നു. ആരാണ് എന്ന് വ്യക്തമാകുന്നില്ല. ആ സമയം പൂജയുടെ അടുത്തേക്ക് വന്നിട്ട് എങ്ങോട്ടാ മോളെ, ഒറ്റയ്ക്കാണോ എന്ന് പൂജ പറയുന്നു. നീ ആരാ, നീ കുറെ നേരമായാലും എൻ്റെ പുറകെ നടക്കാൻ തോന്നിയിട്ട് നീ നിന്റെ കാര്യം നോക്കിപ്പോ. എന്താ മോളെ ഇത്, വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഒരു ഡ്രോപ്പും വേണ്ട, നിന്നോട് പോകാനാ പറഞ്ഞ. കൂടുതൽ വിളച്ചിലെടുത്തു കഴിഞ്ഞാലേ ഈ പൂജ ആരാന്നുള്ളത് നീ അറിയും. നീ എന്നെ എന്ത് ചെയ്യും, തല്ലുവോ അതോ കൊല്ലുവോ, എന്താ ചെയ്യുന്നേ? നീ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും. അത് എൻ്റെ വീട്ടിൽ ആണുങ്ങളില്ലാത്ത വീടാണെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ അപ്പോടിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അപ്പോടിനെ ഇവിടെ പറഞ്ഞെത്തും. പിന്നെ നീ എല്ലുകളായിരിക്കും ഒടിയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആണിനെ നീ ഒന്ന് വിളിക്കടി, കാണട്ടെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണിച്ചുതരടാ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അപ്പുവിന്റെ ഫോണിലേക്ക് പൂജ വിളിക്കുകയാണ്. അപ്പൊ വന്നവന്റെ പോക്കറ്റിൽ കിടന്ന് ആ ഫോൺ ബെല്ലടിക്കുന്നു. പൂജയ്ക്ക് സംശയമായി. ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റിക്കേ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് മാറ്റുമ്പോൾ അപ്പുവാണ്. അപ്പുവേട്ടാ ഇതെന്തേത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്കെന്നെ മനസ്സിലായില്ലേ പൂജ, ഈ ബുള്ളറ്റ് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അപ്പുവേട്ടാ ബുള്ളറ്റ് ഇരുട്ടത്ത് ഞാൻ ശരിക്കും കണ്ടില്ല. പിന്നെ അപ്പുവേട്ടന് ശബ്ദം മാറ്റിയില്ല സംസാരിച്ച്, ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. ഈ ഹെൽമെറ്റാണ് പുതിയതല്ലേ? അതെ അതെ, എന്തായാലും കൊള്ളാം, ആള് നല്ല ആളല്ലേ. ഓ അങ്ങനെ, അപ്പൊ ഞാനൊരു ഹീറോയാണല്ലേ. വലിയ ജാടയൊന്നും എടുക്കണ്ട, കേറ്. കേറി എന്നാ പോവാം. അതെ എന്തെങ്കിലും കഴിച്ചിട്ട് പോരോ, എനിക്ക് വിശക്കുന്നൊന്നുമില്ല അപ്പുവേട്ടാ. നമുക്കേ പാനിപ്പൂരി കഴിക്കാം. ശരി. അങ്ങനെ അവർ നേരെ പാനിപ്പൂരി കടയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് രണ്ടുപേരും പാനിപ്പൂരി ഓർഡർ ചെയ്യുക. അപ്പൊ അപ്പുവിനോട് പറയുകയാണ്, എന്തായാലും അയാൾ എനിക്ക് നല്ല പണി തന്നെ തന്നെ, ഇത്രയും നേരം പണി ചെയ്യിപ്പിച്ചു. അതെ പൂജ, ഇനി അങ്ങനെയുള്ള ഒരു കാര്യത്തിനും നിൽക്കണ്ട. നാളെ രാവിലെ നേരത്തെ ചെല്ലാനും പറയണ്ട, നീ ഒരു നേരത്തെ ചെല്ലണ്ട, നിനക്ക് സർക്കാർ ജോലിയില്ലേ. അതും കൊണ്ട് തന്നെ നീ ആ സമയത്ത് തന്നെ ചെന്നാൽ മതി. അല്ലാതെ നേരത്തെ ചെന്ന് അയാൾക്ക് സേവനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് മതി, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വരാം. എനിക്ക് തോന്നുന്നുണ്ട് അപ്പോട്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ. അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ. അങ്ങനെ എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അപ്പു അവിടെ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പൂജയും പാനിപ്പൂരി കഴിക്കുന്നു. അപ്പുവിൻ്റെ ഒരു നോട്ടം പൂജയുടെ നേരെ ചെല്ലുമ്പോൾ പൂജ രണ്ട് കണ്ണുകളും എടുക്കാതെ അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകും അവരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി എന്താണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ വീട്ടില് നമ്മുടെ ദീപുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങുന്നു. ആ സമയം ദീപു പറയുന്നു, അല്ല ചേച്ചി എന്തിനെ പറ്റി പറയാമെന്ന്. എനിക്ക് പറയാനുള്ളത് ഞാനും പൂജയും കൂടെയും കൂടി ഇവിടെ നിന്ന് രോഹിത്തിന്റെ വീട്ടിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക ദീപു. അതെന്താ ചേച്ചി അങ്ങനെ, അതിനവിടെ അവരല്ലേ താമസിക്കുന്നേ, രഞ്ജിതയൊക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറാനായിട്ട് കഴിയില്ലല്ലോ. അതെങ്ങനെ പറ്റും ദീപു? ഈ രഞ്ജിതയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് രോഹിത്തിന്റെ സ്വത്തുക്കളല്ലേ. ആ രോഹിത്തിന്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് അത് രഞ്ജിതയുടെ കൈകളിൽ എത്തിയത്? അത് വക്കീൽ പറഞ്ഞില്ല അന്ന് രോഹിത്ത് രോഹിത്തേട്ടനെ എഴുതി വെച്ചാണെന്നുള്ളത്? അങ്ങനെ രോഹിത്ത് ഒരു കാര്യവും എഴുതി വെക്കില്ല, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. എനിക്ക് വക്കീലുമായിട്ടൊന്ന് സംസാരിക്കണം ദീപു. നാളെ നീ വക്കീലിനെ കാണാനായിട്ട് വരണം. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് മാറേണ്ടതായിട്ടുമുണ്ട്. ചേച്ചിയെ ഞാൻ എങ്ങോട്ടും വിടില്ല, ചേച്ചി എങ്ങോട്ടും പോകുന്നുമില്ല, ചേച്ചി ഇവിടെ കഴിയണ്ടേ? എടാ അങ്ങനെയല്ല, ഇവിടെ കഴിയുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നീ ഫാമിലിയൊക്കെ ആയിട്ട് കഴിയുന്നോട് തന്നാണോ ഞാൻ കഴിയേണ്ടത്? അതെ ചേച്ചി ഇവിടെ കഴിയണ്ടേ, ചേച്ചി മക്കളും എല്ലാം ഇവിടെ കഴിയേണ്ടത്. അല്ലാതെ ആരും എങ്ങോട്ടും വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടാ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനങ്ങൾ എടുക്കാം, നാളെ പോകുന്ന കാര്യത്തെ പറ്റി. അല്ല ചിത്ര, കുട്ടികൾ എവിടെ? അവർ ഇതുവരെ എത്തിയിട്ടില്ല. കുട്ടികൾ എത്തിയിട്ടെന്നാ കഴിച്ചാൽ പോരെ? അത് വേണ്ട ചേച്ചി, അവരിനി പാനിപ്പൂരിയൊക്കെ കഴിക്കും, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കഴിക്കും, വയറ് നിറയെ കഴിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് പോന്നെ. അത് ശരിയാ ചേച്ചി, കാരണം നേരത്തെയൊക്കെ ഞാൻ അവിടെ അമ്മയുള്ള സമയത്ത് 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ അമ്മ അടിച്ച് തൊട പൊട്ടിക്കും. ചേച്ചിയുടെ കാര്യം അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവര്
പുറത്തിറങ്ങി കറങ്ങി നടക്കേണ്ട സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങും, എന്നാ വീട്ടിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് പുറത്തിറങ്ങി കറങ്ങി നടക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി എന്ന് വേണം പറയാൻ എന്നാണ് അവരുടെ മറുപടി. രാത്രി തട്ടുകടയിൽ ഇറങ്ങി വയറ് നിറച്ച് ആഹാരം കഴിക്കില്ല, അങ്ങനെയൊക്കെ വീട്ടിലെ ആഹാരം അവർക്ക് താല്പര്യമേ ഇല്ല. അതൊക്കെയാണ്, ഏയ് അങ്ങനെയൊന്നും വിട്ടാ പോരാ, കുറച്ചൊക്കെ കൺട്രോൾ വെക്കണം ദീപു. എന്ത് കൺട്രോൾ വെക്കാനായിട്ടാ ചേച്ചി, എത്ര കൺട്രോൾ വെച്ച് കഴിഞ്ഞാലും അവർ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ തെറ്റ് ചെയ്യാനുള്ളവരാണ് തെറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഏയ് അങ്ങനെ തെറ്റൊന്നും വരത്തില്ലല്ലോ, നിന്റെയും രോഹിത്തിന്റെയും അല്ലേ മക്കള്, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യാനായിട്ടാടാ എന്ന് ചോദിക്കുന്നു. അത് ആ കാര്യത്തിൽ ചേച്ചി പറഞ്ഞേ ശരിയാട്ടോ എന്ന് പറയുകയാണ്. എന്നാ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളെ മോളെയാണ്, സ്വരമോളെ. സ്വരമോള് അവിടെ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നല്ലോ. പത്മ അവിടെ പത്മയുടെ ഭർത്താവിനോട് ഈ കാര്യത്തെ പറ്റി പറയുക. അപ്പൊ പത്മയുടെ ഭർത്താവ് ചോദിക്കുന്നു, എടി അതിന് കൊച്ചു കുറേ നേരമായില്ല ഭക്ഷണമൊന്നും കഴിക്കാതെ അകത്ത് തന്നെ ഇരിക്കുന്നു, കൊച്ചിനെ ഇങ്ങനെ ഇരുത്താനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോളെ വിളിച്ചിരുത്തി എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്ത് കൊടുക്കുക? അവളെ റൂം തുറക്കണ്ടേ? ഇനിയും അവളെ റൂം തുറന്നില്ലെങ്കിൽ മനുഷ്യ, ഞാൻ ആ റൂം ചവിട്ടി പൊളിച്ച് അവളെ വലിച്ച് ഞാൻ പുറത്തിട്ടിട്ട് എന്തെങ്കിലും വായിക്കകത്ത് കുത്തിക്കേറ്റി കൊടുക്കും, അത് നടക്കും. നീ ഒന്ന് അടങ്ങിയിരി, മോളിപ്പോ ഇങ്ങ് വരും എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും കൊച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ദേ നോക്ക്, അവൾ ദേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, വിശപ്പ് കയറി കാണും, അതും കൊണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. നീ ഒന്ന് മിണ്ടാതിരി പത്മ, നീ ഒന്ന് അകത്ത് കയറിപ്പോ, മോളോട് എങ്ങനെയാ പെരുമാറണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മോളെ ഒന്ന് പറഞ്ഞ് മൊത്തത്തിലൊന്ന് മയപ്പെടുത്തട്ടെ. ആ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ എന്ന് തന്നെ പറഞ്ഞ് അവിടെ ഒന്നും വിശ്വൻ നേരെ പത്മയുടെ അടുത്ത് നിന്നും നേരെ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ വിശ്വൻ ചെന്നത്, മോളെ എന്താ അച്ഛ? അതെ മോക്ക് വിശക്കുന്നില്ലേ? കഴിക്കണ്ട, എനിക്കൊന്നും കഴിക്കണ്ട, എനിക്ക് എൻ്റെ സന്ധ്യാൻ്റിയെ കണ്ടാൽ മതി. സന്ധ്യാൻ്റിയെ വിളിക്കുക. അമ്മമ്മ എന്തിനാ സന്ധ്യാൻ്റിയെ പറഞ്ഞു വിട്ടത്? അത് പത്മയുടെ സ്വഭാവം മോക്ക് അറിയത്തില്ലേ, അവളോട് എത്ര പറഞ്ഞാലും അവൾ അനുസരിക്കത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് മോള് സന്ധ്യയുടെ കാര്യം വിട്, അത് പറ്റില്ല, സന്ധ്യാൻ്റി വന്നാലും ഞാൻ കഴിക്കുള്ളൂ. സന്ധ്യാൻ്റിയെ വിളിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പെട്ടുപോ അമ്മ അശേ എന്തോ അച്ഛൻ അപ്പൂപ്പം പെട്ടുപോവുകയുള്ളൂ. അതുകൊണ്ട് മോളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മോളെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നോക്ക് മോളെ എന്ന് പറയുമ്പോൾ, വേണ്ട എന്നെ എൻ്റെ അച്ഛനെയും അമ്മയും വിളിക്ക്, അവർ വരട്ടെ, അവരുടെ കാര്യം മോക്കറിയാലോ, അവർ രണ്ടുപേരും കറങ്ങി നടക്കുകയാണ്, എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ പോലും അമ്മമ്മ തന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ സന്ധ്യാൻ്റെ അമ്മമ്മയുടെ ഫോണിൽ നിന്ന് അച്ഛൻ്റെ നമ്പർ എടുക്കാൻ നോക്കിയത്. നിന്റെ അച്ഛൻ അല്ലെങ്കിൽ വിളിക്കുവോ? അവൻ അവൻ്റെ ഇഷ്ടത്തിന് കറങ്ങി നടക്കുകയല്ലേ. പിന്നെ അച്ഛനല്ല, മുത്തശ്ശൻ ഒരു മെസ്സേജ് അയക്കാം നിന്റെ അച്ഛന്, അവിടെ മെസ്സേജ് കണ്ടു കഴിയുമ്പം ഇങ്ങോട്ട് വിളിച്ചോലില്ല, അയക്കുവോ? അപ്പൊ എൻ്റെ അച്ഛനായിട്ട് ഇന്ന് സംസാരിക്കുവോ? ആ സംസാരിക്കാനേ, മോൾ എത്ര നേരം സംസാരിക്കും? ഞാനിന്ന് മൊത്തം സംസാരിക്കും, അച്ഛൻ്റെ ഫോൺ വെക്കത്തില്ല ഞാൻ താഴെ, ആണോ എന്ന് പിന്നെ മുത്തശ്ശൻ വിളിച്ചു തരാൻ കേട്ടോ എന്ന് പറയുന്നു. ശരി, എന്തായാലും മുത്തശ്ശൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോൾ ആഹാരമൊക്കെ കഴിക്കുക. ആഹാരമൊക്കെ കഴിച്ച് കൊച്ച് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് പൂജ മോള് നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ പൂജ ചെന്നത് സുമിത്ര, മോളെ മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മ മോളെ നോക്കി നിൽക്കായിരുന്നു. ആ എന്താമ്മേ? അതെ മോളെ ഇന്ന് അല്ല, മോളെന്താ ലേറ്റ് ആയിരുന്നു? അതിന്ന് ഓഫീസിൽ അയാൾ എനിക്ക് എന്തൊക്കെയോ വർക്ക് തന്നോണ്ടിരുന്നു, നാളെയും എന്തൊക്കെയോ വർക്ക് തരുന്നു. അയാൾ എന്തിനാണ് ഒരു മാസം മുമ്പുള്ള ഓഡിറ്റിംഗ് ബുക്ക് ഇന്ന് ചോദിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകാത്തത് അമ്മ എന്ന് പറയുമ്പോൾ, അതൊക്കെ മോൾ എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തരേ, വെറുതെ ഉടക്കുണ്ടാക്കാനും നിൽക്കണ്ട, കൊടുത്തേക്കാം അമ്മേ, നാളെ തന്നെ കൊടുത്തേക്കാം. അയാൾ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു. എന്തായാലും ആട്ടെ മോളെ, അമ്മ പറയാൻ വന്നത് മോളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ ആ ആൻറ്റിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ അവരങ്ങനെയല്ലേ പറയുന്നേമ്മേ. അങ്ങനെ പറഞ്ഞാൽ വിട്ട പറ്റില്ല, ഞാൻ വിചാരിക്കുന്നത് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, അങ്ങനെ ആ സ്വത്തുക്കൾ അവരുടെ കയ്യിൽ എത്തിയെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയണം. ഓ, അപ്പം അമ്മ രണ്ടും കൽപ്പിച്ചാണ്, ശ്രീനിലയും എങ്ങനെയാണ് അവരുടെ കൈകളിലെത്തിയെന്ന് അറിയണം, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ എങ്ങനെ രഞ്ജിതയെ ആൻറ്റിയുടെ കയ്യിലെത്തിയെന്ന് അറിയണം, അതുപോലെ തന്നെ മക്കൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം അല്ലേ? അതെ മോളെ, അതൊക്കെ തന്നെ. അപ്പം അമ്മ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതെ മോളെ, രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. അല്ല, എന്നിട്ട് അമ്മ എന്തെങ്കിലും അന്വേഷിച്ചോ? അന്വേഷിച്ചു വരുന്നു. ദീപുവിൻ്റെ കയ്യിൽ അവിടെ വിശ്വത്തിൻ്റെ നമ്പറുണ്ട് എന്നാണ് പറഞ്ഞത് അനിരുദ്ധിൻ്റെ അമ്മയച്ഛൻ്റെ. അതൊന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ അമ്മ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചില്ല, ദീപു ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അവരെന്തോ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. അമ്മ അതൊന്നും കാര്യമാക്കണ്ട, അമ്മയോട് മോശമായി പെരുമാറണമെന്നില്ലല്ലോ, അമ്മയെ ഹോസ്പിറ്റലാണെന്നല്ലേ അവർക്കറിയാവുന്നത്. അമ്മയൊന്ന് വിളിച്ച് നോക്ക്, അപ്പോൾ കാര്യങ്ങൾ അറിയാണ്. വിളിക്കല്ലേ മോളെ, വിളിച്ച് നോക്കുന്നേ. അങ്ങനെ സുമിത്ര ഫോൺ എടുത്ത് നേരെ വിശ്വത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവിടെ കൊച്ചു കുറേ നേരം പോയി കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ്റെ ഫോണിന്. ആ അച്ഛനാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് ഹലോ വിളിക്കുമ്പോൾ, ഹലോ
ഇത് വിശ്വത്തിന്റെ നമ്പർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് തന്നെ പറയുന്നു. മോളാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ കോള് കട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും സുമിത്ര, ആ എന്താ കോള് കട്ടിയല്ലേ, അപ്പൊ ഇത് നമ്പർ മാറിപ്പോയോ ദീപ് തന്നത്, വിശ്വത്തിന്റെ നമ്പർ അല്ലല്ലോ, ഏത് കൊച്ചു കുട്ടിയാണല്ലോ എടുത്തത് എന്ന് പറയുന്നു മനസ്സില്. ആ സമയത്ത് വിശ്വം അങ്ങോട്ട് വരുന്നു, മോളെ മോളെ അച്ഛൻ വിളിച്ചോ? ഇല്ല, അച്ഛൻ എന്നെ വിളിച്ചില്ല. ഓ, അവൻ എങ്ങനെ വിളിക്കാനാ? അവൻ അവന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കാനല്ലേ സമയമുള്ളൂ, മോളെ വിളിക്കാനൊന്നും സമയമില്ലല്ലോ. അല്ല, ഇതിലേക്ക് ആരുടെ കോള് വന്നിട്ടുണ്ടല്ലോ, ആരാ? എനിക്കറിയില്ല, അച്ഛനല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കട്ട് ചെയ്തു. ഏതോ ഒരു ആന്റിയെ വിളിച്ചത്. ആന്റിയോ? അന്ന് അവൻ തിരിച്ചു വിളിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ സുമിത്ര അവിടെ കണ്ട് സന്തോഷിക്കുകയാണ്. വിശ്വത്തിന്റെ ഫോണിൽ നിന്ന് തിരിച്ച് കോള് വരുന്നു. ഹലോ എന്ന് പറയുമ്പോൾ ഇതാരാ എന്ന് തന്നെ ചോദിക്കുന്നവർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. This is Sam signing out. Bye bye. Tata.